ഞാൻ വിചാരിച്ചത്ര ആ സിനിമയോ ആ ക്യാരക്ടറെയോ ആ ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച റീച്ച് ആ സിനിമയ്ക്കോ ആ കഥാപാത്രത്തിനോ കിട്ടിയിട്ടില്ല. സിനിമയ്ക്ക് അതിൻ്റെതായ പോരായ്മകളുണ്ടാവും, അപ്പോൾ എല്ലാ സിനിമയും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അറ്റ് ദ കോർ ആ സിനിമയിൽ ഉണ്ടായിരുന്ന ആ തോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഒരു വിക്ടിമിൽ നിന്ന് സർവൈവറിലോട്ടുള്ള ഒരാളുടെ ജേർണി, അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ റേപ്പ്, എല്ലാവരും ഒരു റേപ്പ് കാണിക്കുന്നു, എപ്പോഴും കാണിക്കുന്നത് വേറൊരാളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് യുനോ അവരുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കഥയിലൊരു ടേണിങ് പോയിന്റ് മാത്രമായിട്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തും വെറും പറഞ്ഞു പോകുന്ന ഒരു കാര്യം മാത്രമായിട്ട്. ഒരിക്കലും നമ്മൾ അവിടെ ആ സർവൈവറിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സിനിമകൾ വളരെ വിരളമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം എനിക്കൊന്ന് വിദുചേച്ചി അതൊരു ഫീമെയിൽ പുള്ളിക്കാരി ഒരു ഫീമെയിൽ ഡയറക്ടർ ആയതിൻ്റെയും അതിലുണ്ട്. അത് ആ സീൻ വരെ, ആ റേപ്പ് സീൻ വരെ ഒട്ടും വോയറിസ്റ്റിക് അല്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അത് എൻ്റെ ട്രാക്ക്, നിമിഷയുടെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചെയ്ത ക്രിമിനൽ ആരും ആയിക്കോട്ടെ, സർവൈവറുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ എടുക്കുന്ന ആ ഒരു വലിയ ഡിസിഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ രണ്ട് സ്ത്രീകൾ എടുക്കുന്ന ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ അധികം പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പം ഈ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു റീച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇത് നാലാൾ കാണട്ടെ, പ്രോബബ്ലി ഇത് കാണുമ്പോൾ ആൾക്കാർ റിലേറ്റ് ചെയ്യട്ടെ, അല്ലെ അപ്പോഴെങ്കിലും ആൾക്കാർ മനസ്സിലാവട്ടെ, വിക്ടിമിനെ തന്നെ അല്ല വീണ്ടും വിക്ടിമൈസ് ചെയ്യേണ്ടത്, ഒരാളെ മൊളസ്റ്റ് ചെയ്തു അയാൾ പിടിച്ച് അയാളെ കല്യാണം കഴിപ്പിക്കുക അല്ല വേണം, അങ്ങനത്തെ പല സൊല്യൂഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ആ സിനിമ കാരണം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത്ര ആ സിനിമയെക്കുറിച്ച് ആൾക്കാർ ഡിസ്കഷൻ ആയിട്ടില്ല. വിച്ച് വാസ് ലൈക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ എഫേർട്ട് എടുക്കുമ്പം. അപ്പം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരിക്കില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം ഒരു സിനിമ കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമായിരിക്കാം. ഇപ്പം കർണൻ ചെയ്തതിന് ശേഷം തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പ് വരുന്നു, ബസ് നിർത്തുന്നു, അല്ലെങ്കിൽ ജയ ഭീം വന്നതിന് ശേഷം ഇരുളർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പല മാറ്റങ്ങളും അവിടുത്തെ സർക്കാർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് അവരോടുള്ള ഒരു പെരുമാറ്റം മാറുന്നു, അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ സിനിമകൾക്ക് വരുന്നു. അപ്പം ഈ ഒരു സിനിമ കാരണം ഈ കളക്ഷൻ ആൻഡ് ക്രിട്ടിക്സ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു സിനിമ കാരണം സൊസൈറ്റിയിൽ മാറ്റം, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയാണെങ്കിൽ അങ്ങനത്തെ സിനിമകളാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ആ സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സക്സസ്.